ഇളവാക്കുന്നതിൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് പിന്നീട് തീരുമാനമെടുക്കുമെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ഓൺലൈനായി സർക്കാർ മദ്യം വിൽക്കാൻ തീരുമാനിച്ചെന്ന പ്രചാരണം തട്ടിപ്പാണ്. ബാറുകൾ തുറക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. ഒരു ഷോപ്പ് തുറക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് പോയി തുറക്കാൻ കഴിയില്ല. അപ്പൊ അത് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച ഒരു പൊതു നിലപാട് ഈ കാര്യത്തിൽ ഗവൺമെന്റിനുണ്ട്. അത് ഈ സ്ഥാപനങ്ങളെല്ലാം തുറന്ന് അവിടെ ക്ലീൻ ചെയ്ത് അണുമുക്തമാക്കി ഇത് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ക്ലീൻ ചെയ്ത് അണുമുക്തമാക്കി പ്രവർത്തിക്കാൻ കഴിയണം. അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളത് പൊതുവെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റിന്റെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് വേഗത്തിൽ പരിശോധന നടത്തി നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാറുകൾ തുറക്കുന്നതിന് വേണ്ടി ഈ ഗൈഡ് ലൈനിൽ ബാറുകളില്ല. തുറക്കാൻ തീരുമാനിച്ച സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ബാർ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ബാറിന്റെ കാര്യം എന്ത് ചെയ്യണമെന്നുള്ളത് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും. ടി ജി സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരും. ഒപ്പം കോഴിക്കോട്ട് നിന്ന് എസ് വിനേഷ് കുമാറും വിവരങ്ങൾ പങ്കുവെക്കും. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം, സംസ്ഥാനം എന്തൊക്കെ ഇളവുകൾ പ്രഖ്യാപിക്കും? കേന്ദ്ര മാർഗനിർദ്ദേശങ്ങളുമായി ചേർന്ന് നിന്ന് നമുക്കാകാവുന്ന വിധത്തിലുള്ള ഇളവുകൾ ഗ്രീൻ സോണിലടക്കം പ്രഖ്യാപിക്കാവുന്ന അനുമതി അതുണ്ടോ എന്ന് വിശ്വസിക്കാം. അത് എങ്ങനെ പ്രാവർത്തികമാക്കാം? അതിനുള്ള ആലോചന നടക്കും. 11 മണിക്ക് യോഗം ചേരും എന്ന് മനസ്സിലാകുന്നു. എന്തൊക്കെ പ്രതീക്ഷിക്കാം ഈ പ്രധാനപ്പെട്ട രണ്ട് സോണുകളിൽ ഇളവുകളുമായി ബന്ധപ്പെട്ട്? കേന്ദ്ര നിർദ്ദേശം വന്ന സാഹചര്യത്തിൽ ഈ ഇളവുകൾ എങ്ങനെ നടപ്പിലാക്കണം എന്ന ഒരു പ്രധാനപ്പെട്ട ആലോചന ഇന്ന് മുഖ്യമന്ത്രിയുടെ ഈ അവലോകന യോഗത്തിൽ നടക്കുന്നു എന്നതാണ് പ്രത്യേകത. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഇപ്പോഴത്തുള്ള സാഹചര്യങ്ങൾ, അതായത് ഈ കോവിഡ് രോഗം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നിലവിലുള്ള സാഹചര്യം വരെയുള്ള വിശദമായ വിലയിരുത്തൽ അവലോകനങ്ങൾ നടക്കാനാണ് ഇന്നത്തെ യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തും. കാരണം ഇതൊരു നിർണായക ഘട്ടമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ. മറ്റൊന്ന്, ഈ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് സംസ്ഥാനത്തെ ഇളവുകൾ ഏത് തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും, കേന്ദ്ര നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കുമ്പോൾ അത് സംസ്ഥാനത്ത് ഏത് തരത്തിൽ പ്രതിഫലിക്കും, ഇക്കാര്യങ്ങളൊക്കെ അത് തരത്തിൽ ബാധകമാണ്. മറ്റൊന്നുകൂടിയുള്ളത്, ഈ ഗ്രീൻ സോണുകൾക്കകത്ത് പ്രത്യേക ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടാകും. ആ ഹോട്ട്സ്പോട്ടുകളിൽ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം, ഇക്കാര്യങ്ങളും പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള നിയന്ത്രണങ്ങളും കൊണ്ടുവരും. മറ്റൊന്ന്, ഈ മദ്യശാലകൾ തുറക്കാം എന്ന തീരുമാനം, ആ തീരുമാനത്തെ വളരെ ഗൗരവത്തോടെ സംസ്ഥാനം കാണുന്നുണ്ട്. കാരണം 5 പേർക്ക് മാത്രമേ ഈ വരിയിൽ നിൽക്കാനുള്ള അനുമതി ഉണ്ടാകുകയുള്ളൂ. അത്തരത്തിലുള്ള സാമൂഹ്യ അകലം പാലിക്കുക അടക്കമുള്ള ഇടപെടലുകളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും സംസ്ഥാന തലത്തിലിന്റെ പ്രായോഗികമാകുമെന്നൊരു വെല്ലുവിളിയുണ്ട്. കാരണം ദിവസങ്ങളുടെ വാടവിന് ശേഷം മദ്യശാലകൾ തുറക്കുമ്പോൾ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ജനത്തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം, അത് സംബന്ധിച്ച് നൽകേണ്ട തുടർ നിർദ്ദേശങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നമ്മ ഈ മൈഗ്രന്റ് ലേബേഴ്സിന്റെ മടങ്ങിപ്പോക്കുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടാക്കാവുന്ന സാമൂഹ്യ പ്രത്യാഘാതവും അതുണ്ടാക്കാവുന്ന മാറ്റങ്ങളും വിശദമായൊരു വിലയിരുത്തലിന് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ യോഗം ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ ആരോഗ്യ പ്രവർത്തകരും മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാരും അടക്കമുള്ളവരും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു അവലോകനമാണ് ലക്ഷ്യം. സഹിത, ഈ പടിപടിയായി ഈ ലോക്ക്ഡൌണിൽ നിന്ന് ഇറങ്ങാനുള്ള ഇളവുകൾ, അതായത് ഗ്രീൻ സോണിലെങ്കിലും അത്തരത്തിൽ കാര്യമായ രീതിയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഉദാഹരണമായി ബസ് ടാക്സി സർവീസുകൾ ഭാഗികമായി അനുവദിക്കുന്നു, റീറ്റെയിൽ മദ്യഷോപ്പുകൾക്ക് നിയന്ത്രണങ്ങളോടെ അനുമതി, ഒപ്പം സർക്കാർ സ്വകാര്യ ഓഫീസുകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും അനുമതി ലഭിക്കുന്നു. അപ്പോഴും ഈ കേന്ദ്രം പറയുന്നതിനപ്പുറം നമുക്ക് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ഗ്രീൻ സോണിലടക്കം സംസ്ഥാനത്തിന് കുറച്ചുകൂടി കൂടുതൽ ഇളവുകൾ ഏർപ്പെടുത്താനുള്ള സാഹചര്യമുണ്ടോ? ഈ റെഡ് സോണിൽ മാത്രം കാര്യങ്ങൾ കേന്ദ്രം കടുപ്പിക്കുമ്പോഴും കാര്യങ്ങൾ കേന്ദ്ര മാർഗനിർദ്ദേശം അനുസരിച്ച് തന്നെ പോകണമെന്ന് പറയുമ്പോഴും മറ്റു രണ്ട് പ്രദേശങ്ങളിൽ നമുക്ക് എന്തൊക്കെ ഇളവുകൾ കൂടുതലായി വരുത്താനാകും? അങ്ങനെ ഒരു അനുമതി നൽകിയിട്ടുണ്ടോ കേന്ദ്രം? സംസ്ഥാനത്തിന് മാത്രമായി അനുമതികൾ പ്രഖ്യാപിക്കുക കഴിയുകയില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. പ്രത്യേകിച്ച് മുമ്പും സംസ്ഥാനം അത്തരം ചില ഇളവുകൾക്ക് ശ്രമിച്ചപ്പോൾ ആ തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. തുടർന്ന് തീരുമാനങ്ങൾ പിൻവലിക്കേണ്ടിയും വരുന്നു. ഉദാഹരണത്തിന് ബാർബർ ഷോപ്പുകൾക്കടക്കം അനുമതി നൽകിയ തീരുമാനം, പിൻവലിച്ച തീരുമാനം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കത്തിലേക്ക് ഒരു പക്ഷേ കടക്കില്ല. കഴിഞ്ഞ ദിവസവും സംസ്ഥാന സർക്കാർ ആവർത്തിക്കുന്നത് കേന്ദ്ര മാർഗനിർദ്ദേശത്തിൽ വെള്ളം ചേർക്കുന്ന നടപടി ഉണ്ടാവില്ല എന്നതാണ്. അത്തരം തീരുമാനം സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് കേന്ദ്ര നിർദ്ദേശപ്രകാരം തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഈ കേന്ദ്ര നിർദ്ദേശം സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോഴും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ആശയക്കുഴപ്പം